In our previous class, we have rewritten the Ampere's law for a magnetized material, that is del cross H is equal to JF, where auxiliary field H is defined as B divided by mu 0 minus M magnetization. JF is the free current density. So that is, we are expressing the field in terms of free current only. Free current means that we have direct control. Bound current in a mighty way, material magnetized material and bound currents would develop him. But bound currents in a directly measure and it will free current and apply the current and measure and but in the time will key Ampere's law rewrite the air and its integral form closed line integral H dot dl is equal to IF enclosed free current enclosed by the Ampere loop. Now let us see an example of this Ampere's law in magnetic material. So consider a copper rod of radius r carries a uniformly distributed free current I and the question is find the H inside and outside the rod. Okay, we copper rod exaggerate copper rod free current I. Free current means external voltage supply kodukkunna current I, so that we can that we know. So I and the radius varunathu r radius aanu varunathu find the H inside and outside. And it is known that copper is weakly diamagnetic. Diamagnetic means dipoles line up opposite to the applied field. Okay, now ivide different field kala nammal consider cheyanengile applied magnetic B, magnetic induction B, current e direction aanu ivinde direction varunathu right hand thumb rule aanu, thumb aanu current inde direction il fingers. ഇവിടെ ഈ ഒരു ഡയറക്ഷനിലാണ് അല്ലെങ്കിൽ ബി സർക്കംഫറൻഷ്യൽ ആയിട്ടാണ് വരുന്നത്, ഈ കണ്ടക്ടറിന് ചുറ്റും സർക്കംഫറൻഷ്യൽ ആയിട്ടാണ് വരുന്നത്. സോ ബി ഡ്യൂ ടു ഐ, ഈ ഒരു ഡയറക്ഷനിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി ഡയമാഗ്നറ്റിക് ആണെങ്കിൽ അപ്ലൈഡ് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് വരുന്നത്, ഡൈപോൾസ് ലൈൻ അലൈൻ ചെയ്യുന്നത്. സോ മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് ഈ ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരുന്നത് മാഗ്നറ്റൈസേഷൻ. എങ്ങനെയാണ് ഈ മാഗ്നറ്റൈസേഷൻ റൈസ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് ഡ്യൂ ടു ദി ബൗണ്ട് കറൻറ്റ്. ബൗണ്ട് കറൻറ്റ് നമ്മൾ രണ്ട് അഡ്ജസൻ്റ് ലൂപ്പുകൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ബൗണ്ട് കറൻറ്റിൽ ഇങ്ങനെയായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ അഡ്ജസൻ്റ് സെല്ലുകൾ എക്സാക്ട്ലി ഈക്വൽ ആണെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് പോകാൻ, പക്ഷേ നോൺ യൂണിഫോം ആണെങ്കിൽ അത് ദ വോണ്ട് ക്യാൻസൽ, ദാറ്റ് വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് എ ജെ ബി, വോളിയം ബൗണ്ട് കറൻറ്റ് ജെ ബി. ഇപ്പോൾ ജെ ബി ഡയമാഗ്നറ്റിക് ആയതുകൊണ്ട്, കോപ്പർ ഡയമാഗ്നറ്റിക് ആയതുകൊണ്ട് ആക്ച്വൽ കറൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, എന്നാൽ മാത്രമാണ് ഇവർ ഓപ്പോസിറ്റ് ആയിട്ട് അലൈൻ ചെയ്യുന്നത് വരുന്നുള്ളൂ. അപ്പോൾ ഒരു സർഫസ് കറണ്ട് ഇങ്ങനെ വരികയാണെങ്കിൽ ഈ സർഫസ് കറണ്ട് അപ്വേർഡ് ഡയറക്ഷനിലും വോളിയം കറണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിലുമാണ് ഉണ്ടാകുന്നത്. അപ്ലൈഡ് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ എക്സാമ്പിളിൽ വരുന്നത്. നൗ ലെറ്റ് അസ് ഇവാലുവേറ്റ് എച്ച് ഇൻസൈഡ് ദ വയർ. സോ ഇൻ ദിസ് കേസ് ഇൻസൈഡ് ദ വയർ, സോ വിൽ കൺസിഡർ ആംപീരിയൻ ലൂപ്പ്, എ ലൂപ്പ് വിത്ത് റേഡിയസ് എസ്, ദാറ്റ് ഈസ് ഇൻസൈഡ് ദ വയർ. എസ് റേഡിയസ് ആയിട്ട് വരുന്ന ഈ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ആംപീരിയൻ ലൂപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നൗ അപ്ലൈ ആംപിയേഴ്സ് ലോ ടു ദ റെസ്റ്റ് ലൂപ്പ്, ക്ലോസ് ലൈൻ ഇൻ്റെ എച്ച് ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു ഐ എഫ് എൻ ക്ലോസ്ഡ്. നൗ എച്ച് ഡോട്ട് ഡി എൽ, വി ക്യാൻ സീ എച്ച് ഈസ് സർക്കംഫറൻഷ്യൽ, സോ ഡി എൽ ഈസ് ഓൾസോ, ഇവിടെ എച്ചും ബിയും എമ്മും ഇതിന് സർക്കംഫറൻഷ്യലായിട്ടാണ് വരുന്നത്. എച്ചും ബിയും ഒരേ ഡയറക്ഷനിൽ ഡയമാഗ്നറ്റിക് ആയതുകൊണ്ട് മാഗ്നറ്റൈസേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. സോ സർക്കംഫറൻഷ്യലാണ് നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ പെർഫോം ചെയ്യുന്നതും ഇത് തന്നെയാണ്. സോ എച്ച് ഡോട്ട് ഡി എൽ ഈസ് എച്ച് ഡി എൽ കോസ് തീറ്റ, സോ കോസ് സീറോ, സോ എച്ച് ഡി എൽ, സിംപ്ലി എച്ച് ഡി എൽ. സോ വാട്ട് ഈസ് ഐ എഫ് എൻക്ലോസ്ഡ്, ഫ്രീ കറൻറ്റ് എൻക്ലോസ്ഡ് ബൈ ദി ആംപീരിയൻ ലൂപ്പ്. നമ്മുടെ ആംപീരിയൻ ലൂപ്പ് ഇത്രയാണ്. ഈ ടോട്ടൽ ഈ ആറ് റേഡിയസുള്ള കണ്ടക്ടറിൽ കൂടെ പോകുന്ന കറണ്ട് ഐ ആണ്, അതിൽ ഇത്രയും കറണ്ട് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. എസ് റേഡിയസ് വരുന്നതിൽ മാത്രമേ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. സോ ദാറ്റ് ഈസ് ഗിവൺ ബൈ പൈ എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ ആർ സ്ക്വയർ. ഇപ്പോൾ എൻ്റെ ഒരു ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ ഐ ഡിവൈഡഡ് ബൈ പൈ ആർ സ്ക്വയർ, ഈ ഏരിയ അതാണ് കറണ്ട് പെർ ഏരിയ. അതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ, ലൂപ്പിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ എസ് സ്ക്വയർ ആണ്. സോ ദാറ്റ് ഇൻറ്റു പൈ എസ് സ്ക്വയർ. സോ ഐ ബൈ പൈ ആർ സ്ക്വയർ ഇൻറ്റു പൈ എസ് സ്ക്വയർ. അപ്പോൾ എച്ച് ഡോട്ട് ഡി എൽ, എച്ച് ഈ ഒരു റേഡിയസിന് ചുറ്റും കോൺസ്റ്റൻ്റ് ആണ്, അതിന് പുറത്തെടുക്കാം. സോ ഇൻ്റഗ്രൽ ഡി എൽ, ക്ലോസ് ലൈൻ ഇൻ്റഗ്രൽ ഡി എൽ ഈസ് ദ പെരിമീറ്റർ ഓഫ് ദിസ് ലൂപ്പ്. സോ ദാറ്റ് ഈസ് ടു പൈ എസ്. സോ വി ക്യാൻ ഗെറ്റ് എച്ച് ഈസ് ഈക്വൽ ടു ഐ എസ് ബൈ ടു പൈ ആർ സ്ക്വയർ. എച്ച് സർക്കംഫറൻഷ്യലാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഡയറക്ഷൻ കൂടി ഫൈ ഡയറക്ഷൻ ആണ്. ദിസ് ഈസ് ഫോർ എസ് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ആർ ഓർ ഇൻസൈഡ് ദ വയർ. നൗ ഔട്ട്സൈഡ് ദ വയർ,
Ampere's law. So loop, Amperian loop, ഈ കണ്ടക്ടറിന് പുറത്ത് വരുന്ന ഒരു പോയിന്റ് അത് റേഡിയസ് ആയിട്ട് വരുന്ന ഒരു ആംബിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുക. സോ എച്ച് ഡോട്ട് ഡി എൽ ഈസ് ഐ എഫ് എൻ ക്ലോസ്ഡ്, ദെൻ അഗൈൻ എച്ച് ആൻഡ് ഡി എൽ ആർ സർക്കംഫറൻഷ്യൽ, എച്ച് ഈസ് കോൺസ്റ്റൻറ്റ്, സോ എച്ച് ഇൻ ടു ഇൻ്റഗ്രൽ ഡി എൽ ഈസ് ടു പൈ എസ്. ആൻഡ് വാട്ട് ഈസ് ഐ എഫ് എൻ ക്ലോസ്ഡ്? ദിസ് എൻ്റയർ കറൻറ്റ് അല്ലേ, ഈ ആംബിയൻ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ കണ്ടക്ടർ മുഴുവൻ ഉൾപ്പെടുന്നതാണ്. സോ എൻ്റയർ കറൻറ്റ് ഐ. സോ എച്ച് ഈസ് ഈക്വൽ ടു ഐ ബൈ ടു പൈ എസ് ഫൈ കെയർ. ദിസ് ഈസ് ഫോർ S greater than or R or outside the wire. Okay. Now we can find B also. We know H is equal to B by mu 0 minus M, but we know outside the material M is equal to 0. Magnetization material in the ullile mathramana, adine porathonnu illa. So ivda magnetization M is equal to 0 aanu. So ee case la we can write H is equal to B by mu 0 minus 0, or B is equal to mu 0 H. B is equal to mu 0 H outside the conductor. So mu 0 H is given by I by 2 pi S. So mu 0 I by 2 pi S phi cap. ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്, നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. ഒരു കറൻറ്റ് കാരിയിങ് കണ്ടക്ടറിൻ്റെ പുറത്ത് എസ് ഡിസ്റ്റൻസിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിനുള്ള എക്സ്പ്രഷൻ mu 0 is equal to I by 2 pi S നമുക്ക് കിട്ടിയ എക്സ്പ്രഷനാണ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ്? So the Ampere's law in rewriting the Ampere's law inside the material. So see, ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് അറിയാവുന്നത് ഫ്രീ കറണ്ട് ആണ്. ജെ ബി എന്താണെന്നോ കെ ബി എന്താണെന്നോ നമ്മൾ അറിയില്ല, അതറിയില്ല. അതറിയില്ലെങ്കിൽ നമുക്ക് ആംബിയേഴ്സ് ലോ അതിൻ്റെ ഒറിജിനൽ ഫോമിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒറിജിനൽ ഫോമിൽ മ്യൂ സീറോ ജെ എന്ന് പറഞ്ഞാൽ ദാറ്റ് ജെ ഇൻക്ലൂഡ് ഓൾ കറൻറ്റ്. അപ്പോൾ അതിൽ ബൗണ്ട് കറൻറ്റ്സിനെ കുറിച്ചുള്ള നമുക്ക് അറിയില്ല. അപ്പോൾ ആ ബൗണ്ട് കറൻറ്റ്സിനെ ഒഴിവാക്കി ഫ്രീ കറണ്ട് ഐയുടെ ടേമിൽ, ഇവിടെ നമ്മൾ എഴുതിയത് ഐയുടെ ടേമിലാണ് എഴുതിയത്. അപ്പോൾ അത് എഴുതാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നത്, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പാരാമീറ്ററിൻ്റെ ടേമിൽ എഴുതാനാണ്, അതിന് വേണ്ടിയിട്ടാണ് ആംബിയേഴ്സ് ലോനെ ഈ ഒരു ഫോമിലേക്ക് നമ്മൾ റീറൈറ്റ് ചെയ്ത് എഴുതിയത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നേരത്തെ കിട്ടിയ അതേ എക്സ്പ്രഷൻ നമുക്ക് കിട്ടുകയും ചെയ്തു. സോ ഇൻസൈഡ് ദ ആംബിയൻ ലൂപ്പ് അല്ലെങ്കിൽ ഇൻസൈഡ് ദ മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയൽ ആംബിയേഴ്സ് ലോ തെറ്റാണെന്നല്ല നമ്മൾ പറയുന്നത്. ആംബിയേഴ്സ് ലോനെ നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ മാറ്റി എഴുതാണ്, ഫ്രീ കറണ്ടിൻ്റെ ടൈമിലേക്ക് മാത്രം മാറ്റി എഴുതുന്നതാണ് ഈ ഒരു ഫോം. Now, our next topic is another parameter we frequently used in magnetized material, that is magnetic susceptibility. And for most materials, it is found that magnetization is proportional to H. Applied field in a proportional magnetization. കൂടുതൽ field apply ചെയ്താൽ കൂടുതൽ പേര് അലൈൻ ചെയ്യും, കൂടുതൽ മാഗ്നറ്റൈസേഷൻ വരുന്നു. അപ്പോൾ അപ്ലൈഡ് ഫീൽഡിന് പ്രൊപ്പോർഷണലായിട്ടാണ് അതിലെ ടൈനി ഡൈപോൾസ് അറേഞ്ച് ചെയ്യുന്നത്. ചിലപ്പോൾ ഡയമാഗ്നറ്റിക് ആണെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും, മാഗ്നറ്റിക് ആണെങ്കിൽ പാരലലായിട്ടായിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിവേ അപ്ലൈഡ് ഫീൽഡ് കൂടുതൽ സ്ട്രോങ് ആയിട്ട്, ഇപ്പോൾ നമ്മളൊരു ക്ലാസ്സിൽ കുറേ പേര് ഇരിക്കുന്നു, റാൻഡായിട്ടിരിക്കുന്നു. ഞാൻ ക്ലാസ്സിൽ ടീച്ചർ വന്നിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു, അപ്പോൾ കുറേ പേരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ വളരെ ടീച്ചർ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, അപ്പോൾ കൂടുതൽ പേര് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ അപ്ലൈഡ് ഫീൽഡ് സ്ട്രോങ് ആവും തോറും ഓറിയൻറ്റേഷൻസ് അല്ലെങ്കിൽ മാഗ്നറ്റൈസേഷൻ അലൈൻമെൻറ്റ് സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. സോ എം ഈസ് ഫൗണ്ട് ടു ബി പ്രൊപ്പോർഷണൽ ടു എച്ച് ഫോർ മോസ്റ്റ് മെറ്റീരിയൽസ്. സോ വി ക്യാൻ റൈറ്റ് എം ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് കൈ എം എൻ കൈ എം എച്ച് ഫോർ എ ലീനിയർ മീഡിയ. സോ this proportionality constant is known as magnetic susceptibility. Chi m is equal to magnetic susceptibility. It's a dimensionless quantity. Its typical value is of the order of 10 raised to minus 5. And this is for linear media. ഇത് ഒബേ ചെയ്യാത്ത മീഡിയ ഉണ്ട്, ഡയറക്റ്റ് പ്രൊപ്പോർഷണാലിറ്റി അല്ലാതെ വരുന്നത്, ഹയർ പവറിൻ്റെ എച്ച് ആൻഡ് ഹയർ പവറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ദാറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആർ കോൾഡ് നോൺ ലീനിയർ മെറ്റീരിയൽസ്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ലീനിയർ മീഡിയയിൽ എം ഈസ് ഫോൺ ടു ബി പ്രൊപ്പോർഷണൽ ടു എച്ച്, ദാറ്റ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഈസ് കൈ എം. ആൻഡ് കൈ എം ഈസ് പോസിറ്റീവ് ഫോർ പാരാമാഗ്നറ്റിക് ആൻഡ് നെഗറ്റീവ് ഫോർ ഡയമാഗ്നറ്റിക്. ബിക്കോസ് പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന് അപ്ലൈഡ് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലാണ് അലൈൻ ചെയ്യുന്നത്, മാഗ്നറ്റൈസേഷൻ വരുന്നത്. ഡയമാഗ്നറ്റിക് ആണെങ്കിൽ അപ്ലൈഡ് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ കോപ്പർ പോലെയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ അപ്ലൈഡ് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് അലൈൻ ചെയ്യുന്നത്. സോ എം ഈസ് പ്രൊപ്പോർഷണൽ ടു, സോ എം ഈസ് ഈക്വൽ ടു മൈനസ് ക്വാണ്ടിറ്റി, മൈനസ് കൈ എം, മൈനസ് ഓഫ് കൈ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കൈ എം വാല്യൂ ആണ് അവിടെ വരുന്നത്, അല്ലെങ്കിൽ അപ്ലൈഡ് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് അലൈൻ ചെയ്യുന്നു എന്നുള്ളത് കാണിക്കാനായിട്ട്.
Now, we have a material property parameter mu and another parameter mu zero permeability of free space. Then, magnetic property property and mu. So, what is the relation connecting chi m and mu? So, that we can obtain from this relation, we have b is equal to mu zero h plus m. So, this is equal to mu zero h, m is equal to chi m h. So, chi m h. So, mu zero times 1 plus chi m h. And this magnetic induction is proportional to H, and that proportionality constant is mu, B is equal to mu H. So comparing these two relations, we can see mu is defined as mu 0 times 1 plus chi m. Okay, mu is equal to mu 0 times 1 plus chi m, and mu is called the permeability of the material, And this mu by mu zero, the ratio of permeability of the material divided by the permeability of free space, mu by mu zero is equal to 1 plus chi m. That is known as relative permeability. The permeability of that medium divided by permeability of free space, that is mu r, is called the relative permittivity. So mu r is equal to 1 plus chi m. And for vacuum, there is no material to magnetize. So, chi m should be 0. So, if chi m is equal to 0, mu r is equal to 1 or mu is equal to mu 0.